കോട്ടയം ജില്ലയിലെ കൈതച്ചക്ക കർഷകർ വൻ പ്രതിസന്ധിയിൽ. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ലോഡ് കയറ്റി അയക്കാൻ പറ്റാതെ വന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഇതോടെ സ്വയം വിപണി കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് കർഷകർ. സാധാരണ വേനൽക്കാലത്തെ കൈതച്ചക്ക തണ്ണിമത്തം തുടങ്ങിയ വിഭവങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഈ സമയത്തെ വിൽപ്പന ലക്ഷ്യമാക്കിയിരുന്നു കർഷകർ കൃഷി ഇറക്കിയത്. ഇത്തവണ പ്രതീക്ഷിച്ചതിലും അധികം വിളവ് ലഭിച്ചെങ്കിലും കോവിഡ് കൈതച്ചക്ക വിപണിക്ക് തിരിച്ചടിയാകുകയായിരുന്നു. ഇതിനു പുറമെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. ഇതോടെ ഗുജറാത്ത്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള ചരക്കു നീക്കവും നിലച്ചു. ഈ സാഹചര്യത്തിലാണ് കർഷകർ തന്നെ നേരിട്ട വിൽപ്പനയ്ക്കായി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് കാരണം ഇതിപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ തോട്ടത്തിലുള്ള സാധനങ്ങൾ കിടക്കുവാണ്. ഇതെന്ന് പറയാൻ പുറത്തോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഞങ്ങൾ ഇത് വിൽക്കാൻ തുടങ്ങുന്നത്. ഒരേക്കറിൽ പൈനാപ്പിൾ കൃഷി ചെയ്യാൻ 300,000 രൂപ ചെലവ് വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ മുടക്കു മുതൽ പോലും കർഷകർക്ക് തിരികെ ലഭിക്കാൻ സാധ്യതയില്ല. വിളവടക്കാതെ കായ്ഫലം ചീഞ്ഞു പോകാതിരിക്കാനാണ് നഷ്ടം സഹിച്ചും കർഷകർ സ്വയം വിൽപ്പന നടത്തുന്നത്. നേരത്തെ ഇത് 3 കിലോ 100 രൂപയായിരുന്നു. 2 കിലോ 100 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ ആകെപ്പാടെ ബുദ്ധിമുട്ടിലും തിരക്കിലുമാണ്. അതുകൊണ്ട് ഞങ്ങൾ 5 കിലോ 100 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. കോട്ടയം ജില്ലയിൽ മാത്രം 2000-ലധികം കൈതച്ചക്ക കർഷകരാണുള്ളത്. കടുത്തുരുത്തി, കാഞ്ഞിരപ്പള്ളി, എരുമേലി, പൂഞ്ഞാർ മേഖലയിലുള്ളവർ ഭൂരിഭാഗം കർഷകരും നിലം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കൃഷിവകുപ്പ് നേതൃത്വത്തിൽ ഒരുക്കി നൽകിയ പ്രാദേശിക വിപണിയും ഇത്തവണയില്ല. ഇതോടെ വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് കർഷകരുടെ ആവശ്യം. റിപ്പോർട്ടർ കോട്ടയം.